അസ്സലാമു അലൈക്കും എല്ലാവർക്കും. റമദാൻ കരീം. ഈ വർഷത്തെ റമദാനുമായി ബന്ധപ്പെട്ട ഇഫ്താർ സമയങ്ങളും റമദാൻ നോമ്പ് ആരംഭിക്കുന്ന സമയങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം തുടങ്ങി അവസാനം വരെ കണ്ടാലേ ഓരോ ദിവസത്തെയും ഇഫ്താർ ആരംഭിക്കുന്ന സമയങ്ങളും ഇഫ്താർ നോമ്പ് ആരംഭിക്കുന്ന സമയവും ഇഫ്താർ സമയവും വ്യക്തമായി അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ സമയക്രമങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതോടൊപ്പം തന്നെ റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അതായത് റമദാൻ വ്രതാനുഷ്ഠാനം എന്താണെന്നും എന്തിനാണെന്നും എങ്ങനെയാണെന്നും ഈ വർഷത്തെ റമദാൻ വിശുദ്ധിയുടെ ദിനരാത്രങ്ങൾ ത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. റമദാൻ എന്ന് പറഞ്ഞാൽ വരുന്ന 11 മാസത്തെ ഉത്തമ ജീവിതത്തിനുള്ള പരിശീലന കാലമായാണ് റമദാനിനെ വിശ്വാസി കണക്കാക്കുന്നത്. നോമ്പ്, സക്കാത്ത് തുടങ്ങി റമദാൻ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പും വിശ്വാസവും. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതാണ് റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം. വിശ്വാസ പ്രഖ്യാപനം, ദിവസത്തിൽ 5 നേരം നമസ്കാരം, സക്കാത്ത് അഥവാ നിർബന്ധദാനം, ജീവിതത്തിൽ ഒരിക്കൽ കഴിവുള്ളവൻ ഹജ്ജ് നിർവഹിക്കൽ എന്നിവയാണ് മറ്റ് 4 സ്തംഭങ്ങൾ. ഇവ 5 നിർവഹിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസിയാവുന്നുള്ളൂ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ മാനങ്ങളുള്ളതാണ് ഇസ്ലാമിലെ മേൽപ്പറഞ്ഞ നിർബന്ധ ആരാധനകൾ. റമദാനിലെ നോമ്പ് ഒരേ സമയം മാനസികവും ശാരീരികവുമായ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന ആരാധനാ കർമ്മമാണ്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം 2 തരം നോമ്പുകളുണ്ട്. ഒന്ന് നിർബന്ധ നോമ്പ്, ഫർദ് നോമ്പ് എന്നും പറയും. 2 ഐച്ഛിക നോമ്പ്, സുന്നത്ത് നോമ്പ് എന്ന് പറയും. നിർബന്ധ നോമ്പാണ് ഇസ്ലാമിക കാലഗണന സമ്പ്രദായ പ്രകാരമുള്ള 12 മാസങ്ങളിലൊന്നായ റമദാനിലേതെന്നാണ് വിശ്വാസം. മറ്റ് 11 മാസങ്ങളിലെ ചില വിശേഷ ദിവസങ്ങളിൽ മറ്റും എടുക്കുന്ന നോമ്പിനെയാണ് ഐച്ഛിക നോമ്പ് അഥവാ സുന്നത്ത് നോമ്പ് എന്ന് പറയുന്നത്. മറ്റ് ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട് നോമ്പിനുണ്ട്. നോമ്പിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് നോമ്പ് അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനം? സൗം എന്നാണ് ഖുർആനിൽ വ്രതാനുഷ്ഠാനത്തിന് നൽകിയിട്ടുള്ള പേര്. ഉപേക്ഷിക്കൽ, വെടിയൽ എന്നിവയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പ്രഭാതം മുതൽ ഇസ്ലാമിൻ്റെ സാങ്കേതിക സംജ്ഞപ്രകാരം ഫർജ്, പ്രദോഷം വരെ അന്നപാനീയങ്ങളും ലൈംഗിക ബന്ധവും പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നതാണ് നോമ്പിൻ്റെ ഭൗതിക രൂപം. ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ദാനധർമ്മങ്ങളിലും വർധന വരുത്തി സദാ ദൈവത്തെ ധ്യാനിച്ച് മോശം വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നാണ് നോമ്പിൻ്റെ ആത്മീയ രൂപം. ബുദ്ധിയും പ്രായപൂർത്തിയും നോമ്പനുഷ്ഠിക്കാൻ ആരോഗ്യശേഷിയുമുള്ള എല്ലാ മുസ്ലിമിനും റമദാൻ വ്രതാനുഷ്ഠാനം നിർബന്ധമാണ്. രോഗികൾക്കും യാത്രക്കാർക്കും ആർത്തവകാരികൾക്കും പ്രസവരക്തമുള്ളവർക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പിൽ ഇളവുണ്ട്. 7 വയസ്സായ കുട്ടിയെ നോമ്പനുഷ്ഠിക്കാൻ രക്ഷിതാക്കൾ പരിശീലിപ്പിച്ചു തുടങ്ങണം. മാസം കണ്ടാൽ നോമ്പ് തുടങ്ങും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക കാലഗണന സമ്പ്രദായമായ ഹിജറ വർഷത്തിലെ 12 മാസങ്ങളിൽ ഒന്നിൻ്റെ പേരാണ് റമദാൻ. തൊട്ടു മുൻപുള്ള മാസത്തിൻ്റെ പേര് ശബാൻ എന്നും ശേഷമുള്ള മാസത്തിൻ്റെ പേര് ശവ്വാൽ എന്നുമാണ്. ചന്ദ്രൻ്റെ പരിക്രമണം അടിസ്ഥാനപ്പെടുത്തിയാണ് വർഷവും മാസവും കണക്കാക്കാറുള്ളത്. ചന്ദ്രപ്രവി കണക്കാക്കിയാണ് മാസം നിർണയിക്കാറുള്ളത്. റമദാനിൻ്റെ തൊട്ടു മുൻപുള്ള മാസമായ ശബാൻ 29 വൈകിട്ട് ചന്ദ്രപ്രവി ദൃശ്യമായേക്കാം. ഈ ദിവസങ്ങളിൽ മാസപ്രവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട മത മേലധ്യക്ഷന്മാർ ഗാദി എന്ന് പറയും. അക്കാര്യം പരിശോധിച്ച് മാസപ്പിറ സ്ഥിരീകരിക്കുന്നതോടെ റമദാൻ ആരംഭിക്കുകയായി. ഇനി അന്നേ ദിവസം മാസപ്രവി ദൃശ്യമായില്ലെങ്കിൽ ആ മാസം 30 ദിവസം കണക്കാക്കി അന്നേക്ക് 2-ാം നാൾ നോമ്പ് തുടങ്ങും.
റമദാൻ അവസാനിക്കുന്നതും ഇങ്ങനെയാണ്. റമദാൻ 29 മാസപ്രവി ദൃശ്യമായാൽ പിറ്റേന്നാൾ ശവ്വാലാണ്, അഥവാ ഈദുൽ ഫിത്തർ. മാസപ്രവി കണ്ടില്ലെങ്കിൽ അടുത്ത ദിവസം 30-ാമത്തെ നോമ്പ് കൂടി അനുഷ്ഠിച്ച് പിറ്റേന്നാൾ പെരുന്നാൾ ആഘോഷിക്കും. കേരളത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് മാസം കണ്ടാൽ ബാക്കി എല്ലായിടത്തും നോമ്പും പെരുന്നാളും പ്രഖ്യാപിക്കുകയാണ് പതിവ്. അത്താഴവും നോമ്പ് തുറയും. നോമ്പ് തുടങ്ങുന്നത് പ്രഭാതം മുതലാണെന്ന് സൂചിപ്പിച്ചല്ലോ. പൊതുവെ പുലർക്കാലത്തെ സുബഹ് ബാങ്ക് മുഴങ്ങുന്നതോടെ കൂടിയാണ് ഒരു ദിവസത്തെ നോമ്പ് തുടങ്ങാറുള്ളത്. അതിനു മുമ്പ് അത്താഴം കഴിക്കൽ പുണ്യകരമാണ്. പുലർച്ചെ എഴുന്നേറ്റ് സുബഹ് നോമ്പാങ്കിന് മുമ്പായാണ് അത്താഴം കഴിക്കാറുള്ളത്. വൈകുന്നേരത്തെ മഗ്രീബ് ബാങ്ക് വിളിക്കുന്നതോടെയാണ് നോമ്പ് തുറ. മറ്റുള്ളവരെ വിശേഷിപ്പിച്ച് പാവപ്പെട്ടവരെ നോമ്പ് തുറപ്പിക്കുന്നത്, അവർക്കായി വിഭവങ്ങൾ ഒരുക്കുന്നത് ഏറെ പുണ്യമുള്ള പ്രവൃത്തിയാണ്. ലളിതമായ ഭക്ഷണമാണ് നോമ്പ് തുറക്കി അഭികാമ്യം. എന്നാൽ ഇന്ന് നോമ്പ് തുറ വേളകൾ ഭക്ഷണമേളകളായി മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാണ് ഇത്. പുണ്യങ്ങളുടെ പൂക്കാലം. ചെയ്യുന്ന ഓരോ ആരാധനാ കർമ്മത്തിനും സൽപ്രവൃത്തിക്കും പരിധികളില്ലാത്ത പ്രതിഫലം ദൈവം വാഗ്ദാനം ചെയ്ത മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഈ മാസം ആരാധനാ കർമ്മങ്ങളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കും. നമ്മുടെ നാട്ടിൽ റിലീഫ് പ്രവർത്തനങ്ങൾ നോമ്പുകാലത്ത് കൂടുതൽ സജീവമാകാനുള്ള കാരണം ഇതാണ്. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനതിന് പ്രതിഫലം നൽകുമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും ദൈവത്തിനുള്ളതായിരിക്കെ തന്നെ നോമ്പിൻ്റെ എനിക്കുള്ളതാണ് എന്ന് ദൈവം പ്രത്യേകം എടുത്തു പറഞ്ഞത് തന്നെ അതിൻ്റെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. ദൈവവുമായി നേരിട്ടുള്ള ഇടപെടലാണ് നോമ്പ്. സ്വർഗകവാടങ്ങൾ തുറക്കപ്പെടുകയും മനുഷ്യ മനസ്സിലെ സദാ വഴിവിഴപ്പിക്കൽ വെമ്പിൽ നിൽക്കുന്ന പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ് ഇതെന്നാണ് ഇസ്ലാമിക വിശ്വാസം. മനസ്സിൻ്റെ ശുദ്ധീകരണം. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അന്യപാനീയങ്ങളും ലൈംഗിക മോഹങ്ങളും വെടിഞ്ഞ് സൽക്കർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയാണ് ഒരാളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ് നോമ്പിന് പിന്നിലെ തത്വം. മോശമായ ചിന്തയോ വാക്കോ പ്രവൃത്തിയോ നോമ്പിന് ഭംഗം വരുത്തും. അഹങ്കാരം, അസൂയ, വിദ്വേഷം, പക തുടങ്ങിയ ദുർവിചാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് തെളിഞ്ഞ മനസ്സിന് ഉടമയാവുക എന്നതാണ് നോമ്പിൻ്റെ മറ്റൊരു ലക്ഷ്യം. ശരീരത്തിൻ്റെ ആസക്തികളെ നിയന്ത്രിച്ച് ദൈവമാർഗത്തിലൂടെ ഉള്ള പൂർണ്ണ സമർപ്പണമാണിത്. വിശപ്പിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുമ്പോഴും വിഭവ സമൃദ്ധമായ ഭക്ഷണം കൺമുന്നിൽ വെച്ച് നീട്ടിയാലും ദൈവത്തിന് വേണ്ടി തനിക്കത് വേണ്ടെന്ന് പറയുവാനുള്ള മനഃശക്തിയാണ് ഒരാൾ നോമ്പിലൂടെ സ്വായത്തമാക്കുന്നത്. ഖുറാനിൻ്റെ മാസമെന്നാണ് മറ്റൊന്ന്. മനുഷ്യകുലത്തിനാകെ സന്മാർഗ ദർശനമായി വിശുദ്ധ ഖുറാൻ അവതരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ റമദാനിൽ ഖുറാൻ ആശയ പഠനത്തിനും പാരായണത്തിനും ഖുറാൻ ആശയ പ്രചരണത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. ഈ മാസം ഖുറാൻ ആദ്യ അവസാനം പാരായണം ചെയ്താൽ ഏറെ പുണ്യമുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഖുറാൻ അവതീർണമായ ഒരു രാവ് ഈ മാസത്തിലാണ്. ലൈലത്തുൽ ഖദർ എന്നാണ് അതിൻ്റെ പേര്. 1000 മാസങ്ങളേക്കാൾ കനപ്പെട്ട ഈ രാവിൽ നിർവഹിക്കുന്ന ആരാധനകൾക്കും സൽക്കർമ്മങ്ങൾക്കും കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ദൈവത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഈ രാവ്. പക്ഷേ റമദാനിലെ ഏത് ദിവസമാണെന്ന് കൃത്യമായി ഇസ്ലാം പറയുന്നില്ല. എന്നിരുന്നാലും റമദാനിലെ അവസാനത്തെ 10 ദിവസത്തിൽ ഒന്നാകുമെന്ന് പ്രവാചക പ്രവചനങ്ങൾ പറയുന്നു. സക്കാത്തിൻ്റെ മാസം ദാനധർമ്മങ്ങളുടെയും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥകളുടെ ആണിക്കല്ലാണ് സക്കാത്ത് അഥവാ നിർബന്ധ ദാനം. ഇസ്ലാം മതവിശ്വാസി സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് സക്കാത്ത്. നിശ്ചിത വരുമാനമുള്ള ഏത് വ്യക്തിക്കും സമ്പത്തിൻ്റെ 2.5% വർഷാവർഷം നിർധനർക്ക് നിർബന്ധമായി ദാനം നൽകണം. സക്കാത്ത് സമ്പത്തിൻ്റെ ഔദാര്യമല്ല, നിർധനരുടെ അവകാശമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ തത്വം. വർഷത്തിലൊരിക്കലാണ് സക്കാത്ത് നൽകേണ്ടത്.
സക്കാത്ത് റമദാനിൽ നൽകണമെന്ന് വ്യവസ്ഥ ഒന്നുമില്ലെങ്കിലും ഏത് സൽക്കർമ്മത്തിനും കൂടുതൽ പ്രതിഫലം നൽകും ലഭിക്കുമെന്ന മാസമായതിനാൽ പൊതുവെ റമദാനിൻ്റെ സക്കാത്തിൻ്റെ മാസമായി കൂടി കണക്കാക്കുന്നു. ദാനധർമ്മങ്ങളുടെ സ്വാധക കൂടി പിറന്ന മാസമാണ് റമദാൻ. പാപമോചനത്തിൻ്റെ മാസമാണ് റമദാൻ. രാത്രി നമസ്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ റമദാനിലെ സവിശേഷ ആരാധന കർമ്മങ്ങളിൽ കർമ്മമാണ് രാത്രി നമസ്കാരം. തറാവീഹ് എന്നോ ഖിയാമുൽ എന്നോ ഇവിടെ വിളിക്കും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആണെങ്കിൽ തറാവീഹ് എന്നും അല്പം ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ അതിനെ ഖിയാമുൽ എന്നും വിളിക്കുന്നു. അതുപോലെ തന്നെ പെരുന്നാൾ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ടെന്നാണ് പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, നോമ്പ് തുറക്കൽ. രണ്ട്, പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നോമ്പിൻ്റെ പര്യവസാനമാണ് ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ. ഈ ദിവസങ്ങളും തുടങ്ങുന്നത് ദാനധർമ്മത്തിലൂടെയാണ്. എല്ലാവർക്കും റമദാൻ മാസത്തിൻ്റെ ആശംസകൾ നേരുന്നു. റമദാൻ കരീം.